ജില്ലാ കളക്ടർമാരുടെയും വകുപ്പ് മേധാവികളുടെയും യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. സംസ്ഥാനത്തെ വികസന പദ്ധതികളുടെ പുരോഗതി യോഗം വിലയിരുത്തും. കേരള പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും പ്രധാന ചർച്ചയാകും. രാവിലെ 10:30 തൈക്കാട് ഗസ്റ്റ് ഹൌസിലാണ് യോഗം. കൊച്ചിയിൽ ബ്യൂട്ടി പാർലറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പോലീസ് സംരക്ഷണം തേടി ഉടമയായ നടി ലിന മരിയ പോൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വെടിവയ്പ്പിന് പിന്നിൽ മുംബൈ അധോലോകമാണെന്നും തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും ഹർജിയിൽ നടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും ഈ സാഹചര്യത്തിൽ തനിക്കും തന്റെ സ്ഥാപനങ്ങൾക്കും സംരക്ഷണം നൽകാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. ഇന്നലെ ഹർജി സമർപ്പിച്ചുവെങ്കിലും അടിയന്തരമായി പരിഗണിക്കാൻ കോടതി തയ്യാറായിരുന്നില്ല. പാർലമെന്റ് സമ്മേളനം 6-ാം ദിവസത്തിലേക്ക്. ലോക്സഭയിൽ കേരള പ്രളയം ചർച്ച ചെയ്യും. കേരളം, തമിഴ്നാട്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചുഴലിക്കാറ്റും ചർച്ച ചെയ്യാൻ അജണ്ടയുണ്ട്. അതേസമയം റഫേൽ വിഷയത്തിൽ ഇന്നും ഇരുസഭകളും പ്രക്ഷുബ്ധമാകും. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് സെർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, 6-ാം ദിവസത്തിലേക്ക് സഭ കടന്നിരിക്കുന്നു. ഇന്നും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതകൾ തന്നെയാണോ ഉള്ളത്, അതോ കേരളത്തിലെ പ്രളയമടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടോ? ജോജറ്റ്, ഇന്ന് 6-ാം ദിവസം ചട്ടം 196 അനുസരിച്ച് കേരളത്തിലെ പ്രളയം കൂടാതെ ഗജ, ചുഴലിക്കാറ്റ് തുടങ്ങിയവ ചർച്ച ചെയ്യാൻ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോക്സഭയുടെ മറ്റെല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതിന് ശേഷമാണ് ഇത് ചട്ടപ്രകാരം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു പ്രധാന പ്രശ്നം, ചർച്ച ചെയ്യാനുള്ള സാധ്യത ഇന്നുണ്ടാകില്ല എന്ന് തന്നെയാണ്. കാരണം സഭാ നടപടികൾ കഴിഞ്ഞ 6 ദിവസമായി ഒരിക്കൽ പോലും പൂർത്തീകരിക്കാൻ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും കഴിഞ്ഞിട്ടില്ല. ചോദ്യോത്തരവേള പോലും ആരംഭിക്കാതെയാണ് ഈ ദിവസങ്ങളിലെല്ലാം രാജ്യസഭയും ലോക്സഭയും പിരിയുന്നത്. ചില പേപ്പറുകളൊക്കെ ബഹളത്തിനിടയിൽ അവതരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുത്തലാഖ് ബില്ലൊക്കെ ബഹളത്തിനിടയിൽ അവതരിച്ചു പോകാൻ കഴിയുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിലേക്ക് ഒരു ചർച്ചയുടെ പ്രാഥമിക ഘട്ടത്തിന് തുടക്കമിടാൻ പോലും ലോക്സഭയ്ക്ക് കഴിയുന്നില്ല. കാരണം റഫേൽ വിഷയം തന്നെയാണ്. റഫേലിൽ നിലപാട് മാറ്റില്ല, സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ആവശ്യം. എന്നാൽ സുപ്രീംകോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ റഫേലിൽ മാപ്പ് പറയണം എന്നാണ് ബി ജെ പി ആവശ്യം. ഇരുപക്ഷവും തമ്മിൽ മുദ്രാവാക്യങ്ങൾ വിളി പരസ്പരം കള്ളന്മാരെന്ന് വിളിക്കുന്ന രീതിയിലേക്ക് വരെ ഇന്നലെ ലോക്സഭയിലേക്ക് കാര്യങ്ങൾ മാറി പറഞ്ഞു. ഇതിനിടയിൽ രണ്ട് പ്രാദേശിക പാർട്ടികൾ ഉയർത്തുന്ന ബഹളവും നിയന്ത്രണം വിടുന്നു. പ്രത്യേകിച്ച് ADMK നിന്നുള്ള MP ഈ കാവേരി നദീജല തർക്കവും സംബന്ധിച്ച് കാവേരി നദിക്ക് കുറുകെ തമിഴ്നാട്ടിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് മേഘദത്തുവിൽ വെച്ച് പുതിയ ഡാം നിർമ്മിക്കാൻ കർണാടക തീരുമാനിച്ചു. ഇതിനെതിരെ തമിഴ്നാട് MP അന്തരിച്ച ജയലളിതയുടെ ചിത്രങ്ങൾ അടക്കമായിട്ടാണ് സഭയിലേക്ക് എത്തുന്നത്. അവരുടെ ബഹളം ഒരു ഭാഗത്ത്. ആന്ധ്രയ്ക്ക് പ്രത്യേക സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് TDP എംപിമാരുടെ ബഹളം മറുഭാഗത്ത്. അപ്പൊ എന്തായാലും ഇത്തരം ബഹളങ്ങൾ അതിരൂക്ഷമായി മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് സഭ ഒരിക്കൽ പോലും ചേരാനാകാത്ത. ഏകദേശം 24 ബില്ലുകൾ ഇനിയും പാസ്സാക്കാനുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സാഹചര്യം നോക്കുമ്പോൾ ഇന്നും ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും സാധ്യതയില്ല. അതായത് റാഫേൽ തന്നെയാണ് പ്രധാന ചർച്ച ആയി, ആരോപണ പ്രത്യാരോപണങ്ങളായി നിലനിൽക്കുന്നത്. അത് ഇന്നും പ്രക്ഷുബ്ധമാകും. ഇരുപക്ഷവും ശക്തമായ ആരോപണങ്ങൾ ആയി ഇന്നും പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യതകൾ തന്നെയാണ്. തീർച്ചയായും ജോജറ്റ്, റാഫേലിൽ പിന്നോട്ടില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇന്നലെ കോൺഗ്രസിന്റെ MPമാർ സംസാരിച്ചപ്പോൾ ഒരു വ്യക്തമാക്കിയത്, സുപ്രീം കോടതി റാഫേൽ വെർഡിക്റ്റിലെ തെറ്റു സംബന്ധിച്ച് എന്ത് നിലപാട് പറയുന്നു എന്നാണ് നോക്കുന്നത്. ആ നിലപാട് അറിഞ്ഞതിനു ശേഷം മാത്രമേ പാർലമെന്റിൽ ഏതെങ്കിലും രീതിയിലുള്ള തന്ത്രങ്ങളിൽ മാറ്റം വരുത്തുകയുള്ളൂ. അതുവരെ ഈ തരത്തിൽ തന്നെ മുന്നോട്ടു, അതായത് ബഹളമായി തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കോൺഗ്രസ് MPമാർ അറിയിച്ചത്. അതേസമയം ഭരണപക്ഷത്തും ഇത് തന്നെയാണ്. റഫേലിന് ഇനിയൊരു ചർച്ചയില്ല, സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ഇല്ല, ഒരു തരത്തിൽ അതിന് വഴങ്ങേണ്ടതില്ല. പ്രത്യേകിച്ച് സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞു, ഇക്കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണവും ഇല്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായും അതുകൊണ്ട് അതൊരു പിടിവള്ളിയാക്കി ഇനി റഫേൽ വിഷയത്തിൽ ചർച്ച വേണ്ട. പ്രത്യേകിച്ച് ഇത് ഈ 16-ാം ലോക്സഭയുടെ അവസാന സമ്മേളനങ്ങളിൽ ഒന്നുകൂടിയാണിത്. കാരണം ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ബഡ്ജറ്റ് സമ്മേളനമാണ്. ഇപ്പോൾ ഒരു JPC അന്വേഷണം ഉയർത്തിയാൽ, അന്വേഷണം സമ്മതിച്ചാൽ, അത് സ്വാഭാവികമായും പൊതു തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകും.
ബാധിക്കും. കാരണം ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് മൻമോഹൻ രണ്ടാം യു പി എസ് സർക്കാരിന്റെ അവസാന കാലത്ത് ജെ പി സി അന്വേഷണത്തിന് പോയതിന്റെ ഒരു തിക്ത അനുഭവം ഇരുപക്ഷത്തിനുമുണ്ട്. ഇരുവർക്കും അറിയാം അതിന്റെ പ്രത്യാഘാതങ്ങൾ. അതാണ് ഇപ്പോൾ ഇത് തടയാൻ ബി ജെ പിക്കും പ്രധാന ഒരു കാരണമായി മാറുന്നത്. യെസ്, വ്യക്തമാണ്. ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകാൻ സാധ്യത. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് സന്തോഷ് സലിംഗ് നൽകിയത്. ശബരിമല വിശേഷങ്ങൾ. ശബരിമലയിൽ ക്യാമറ കണ്ണുകളുമായി ദേവസ്വം വിജിലൻസ്. സന്നിധാനത്തെ വരുമാന ചോർച്ചയും ക്രമക്കേടുകളും തടയുകയാണ് പ്രധാന ലക്ഷ്യമെങ്കിലും എല്ലാ മേഖലകളിലും ഇവരുടെ കണ്ണുകൾ എത്തുന്നുണ്ട്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇതിന് തെളിവാണ്. വിജിലൻസ് എസ് പി ബിജോയിയുടെ നേതൃത്വത്തിൽ രണ്ട് എസ് ഐമാരും രണ്ട് സി പി ഒമാരും ഉൾപ്പെടുന്ന സംഘമാണ് സന്നിധാനത്ത് നിലയുറപ്പിച്ചിട്ടുള്ള വിജിലൻസ് സംഘം. കൂടാതെ ഇവരെ സഹായിക്കാൻ തെരഞ്ഞെടുത്ത 90 വിമുക്ത ഭടന്മാരും ഭണ്ഡാരം സൂക്ഷിപ്പിന് ഹൈക്കോടതി 40 പോലീസുകാരെയും നൽകിയിട്ടുണ്ട്. ഇതുമാത്രമല്ല, ഇവയ്ക്കു പുറമെ 24 മണിക്കൂറും തുറന്നുപിടിച്ച ക്യാമറ കണ്ണുകളുമുണ്ട്. സന്നിധാനത്തെ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള 60 ക്യാമറകൾ വഴിയാണ് വിജിലൻസിന്റെ നിരീക്ഷണം. തീർത്ഥാടകരെ പറ്റിക്കുന്ന ജീവനക്കാരെയും ദിവസവേതനക്കാരെയും എല്ലാം ഇതിനകം തന്നെ വിജിലൻസ് കൈയോടെ പിടികൂടി കഴിഞ്ഞു. ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ പ്രധാന കടമ എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സാമ്പത്തിക ചോർച്ച ഒഴിവാക്കിക്കൊണ്ട് വരുമാന വർധന ഉണ്ടാക്കുകയാണ് ദേവസ്വം ബോർഡ് വിജിലൻസിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ശബരിമല അയ്യപ്പ ഭക്തന്മാരെ ചൂഷണം, അതിനെ ഓരോ സമയങ്ങളിൽ കണ്ടെത്തിക്കൊണ്ട് അതിനെ നിയന്ത്രിക്കുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളെ കണ്ടെത്തി അവർക്കെടുത്ത് കർശനമായ നടപടികൾക്ക് ശുപാർശ ബഹുമാനപ്പെട്ട എസ് പി അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം അത് ബഹുമാനപ്പെട്ട ബോർഡിന് മുമ്പാകെ സമർപ്പിച്ച് നടപടികൾ സ്വീകരിച്ചു വരുന്നതാണ്. തീർത്ഥാടകരെ കബളിപ്പിച്ച് നെയ്ത്തേങ്ങ കരാറുകാരനെത്തിച്ചു കൊടുക്കുന്ന സംഘത്തെ പിടികൂടിയായിരുന്നു തുടക്കം. കൂടാതെ മാളികപ്പുറത്തെ ബില്ലിലെ ക്രമക്കേട് കണ്ടെത്തിയതടക്കം നിരവധി പ്രവർത്തനങ്ങൾ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് തവണകളിലായി നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി എല്ലാ മേഖലകളിലും നിരീക്ഷണം ശക്തമാക്കി. സുരക്ഷിത തീർത്ഥാടനം ഉറപ്പുവരുത്തുന്നതിനായി നിലയുറപ്പിച്ചിരിക്കുകയാണ് സന്നിധാനത്തെ വിജിലൻസ് സംഘം. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ സന്നിധാനം. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് എംപാനലിന്റെ ജീവനക്കാരെ പിരിച്ചുവിട്ട കെ എസ് ആർ ടി സിയിൽ പ്രതിസന്ധി തുടരുന്നു. വ്യാപകമായി സർവീസുകൾ മുടങ്ങി. ഇന്നും സർവീസുകൾ മുടങ്ങാൻ സാധ്യത. പി എസ് സി ലിസ്റ്റിലുള്ളവർ നാളെ ഹാജരാകാൻ നിർദ്ദേശം. വിഷയം മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ലെസ്ലി ചേരുകയാണ്. ലെസ്ലി, വളരെ പ്രതീക്ഷയാണ് ഇന്ന് മന്ത്രിസഭായോഗത്തിൽ ഉള്ളത്. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകാനുള്ള ശ്രമങ്ങൾ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. പി എസ് സി ലിസ്റ്റിലുള്ളവർ നാളെ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും സാങ്കേതികപരമായി ചില തടസ്സങ്ങൾ, ഇക്കാര്യത്തിൽ ഈ വേഗത കൈവരിക്കാൻ ചിലപ്പോൾ തടസ്സമുണ്ടാകാനുള്ള സാധ്യതകളും നിലവിലുണ്ട്. സർവീസുകൾ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? എന്തെങ്കിലും പരിഹാരമുണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടോ? ജോജറ്റ്, 4070 താൽക്കാലിക എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതിലുണ്ടായ പ്രതിസന്ധി ഇന്നും തുടരുകയാണ്. ഇത് മൂന്നാം ദിവസമാണ് സർവീസുകൾ കൂട്ടത്തോടെ മുടങ്ങുന്ന സാഹചര്യം കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്നത്. 888 സർവീസുകളാണ് ഇന്ന് മുടങ്ങിയിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട വസ്തുത, കഴിഞ്ഞ ദിവസം 980 സർവീസുകളായിരുന്നു രാവിലെ തന്നെ മുടങ്ങിയത്. ഇതിന് സമാനമായി 888 സർവീസുകൾ മുടങ്ങിയെന്നുള്ള അനൗപചാരികമായ ഒരു കണക്കാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും 5327 സർവീസുകളാണ് സംസ്ഥാനത്ത് ആകെ കെ എസ് ആർ ടി സി നടത്തുന്നത്. മൂന്ന് മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള ഈ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ യാത്രാ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അനുഭവിക്കുന്നതും സർവീസുകൾ മുടങ്ങിയിരിക്കുന്നതും മധ്യ മേഖല ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. ഒപ്പം തന്നെ മലയോര മേഖലയായ വയനാട്, ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമാന്തര ക്രമീകരണങ്ങൾ കെ എസ് ആർ ടി സി നടത്തുന്നു എന്ന് പറയുമ്പോഴും ഇതിനോട് പൂർണ്ണമായും സഹകരിക്കാൻ തൊഴിലാളികൾ തയ്യാറായിട്ടില്ല. അടിസ്ഥാന വേതനം നൽകി അധിക ഡ്യൂട്ടിക്ക് ഹാജരാകാൻ തൊഴിലാളികളോട് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിട്ടും ഇതിന് കാര്യമായ രീതിയിൽ പ്രതികരിക്കാൻ ഇതുവരെ കെ എസ് ആർ ടി സി ജീവനക്കാർ തയ്യാറായിട്ടില്ല. എന്തായാലും ഇന്നത്തെ മന്ത്രിസഭായോഗം ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഗതാഗത മന്ത്രി
പത്രക്കുറപ്പിറക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് മന്ത്രിസഭാ യോഗം ഈ വിഷയം സംസാരിക്കാനിരിക്കെ തന്നെയാണ് യാത്രാക്ലേശം, ഗുരുതരമായ യാത്രാക്ലേശം യാത്രക്കാരെ അലട്ടുന്നത്. ഗ്രാമീണ മേഖലയിൽ പൂർണ്ണമായും KSRTCയെ മാത്രം ആശ്രയിക്കുന്ന മേഖലയിൽ സർവീസുകൾ മുടങ്ങിയത് വലിയ തോതിലുള്ള ഒരു യാത്രാക്ലേശത്തിന് കാരണമായിട്ടുണ്ട്. എന്തായാലും മാനേജ്മെന്റ് സമാന്തരമായ നടപടികൾ കൈക്കൊള്ളുന്നുണ്ട് എന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും ഇതൊന്നും ഫലവത്താവുന്നില്ല എന്നുള്ളതാണ് സർവീസിന്റെ തുടർച്ചയായ മുടക്കത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 4051 ആളുകളെ അഡ്വൈസ് BSC ചെയ്തിട്ടുണ്ട്. ഇവരോട് വ്യാഴാഴ്ചക്കുള്ളിൽ, അതായത് നാളെ തന്നെ ഹാജരാകാനാണ് KSRTC മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ എത്ര പേർ ഹാജരാകുമെന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ ലിസ്റ്റിലുള്ള പലരും പല തൊഴിൽ മേഖലയിൽ ഇപ്പോൾ തന്നെ പണിയെടുക്കുകയാണ്. അവിടെ നിന്നും ഒരു വിടുതൽ വാങ്ങി വരേണ്ട ഒരു സാഹചര്യമുണ്ട്. മറ്റ് ചിലർക്ക് സർക്കാർ സർവീസിൽ തന്നെ വിവിധ ജോലികൾ ലഭിച്ച ആൾക്കാരും ഈ ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ 4051 എന്നുള്ള ഒരു കണക്കിൽ എത്ര പേർ KSRTC കണ്ടക്ടർ തസ്തികയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും നാളെ ഇത് സംബന്ധിച്ച് പൂർണ്ണമായ അവരുടെ അഡ്വൈസ് മെമ്മോയും ഒപ്പം തന്നെ ഇവർക്ക് തിരിച്ചറിയൽ രേഖകളും ആയി ക്വാർട്ടേഴ്സ്, അതായത് ഇതിന്റെ ഹെഡ് ഓഫീസിൽ എത്തണമെന്നാണ് ടോമിൻ തച്ചങ്കരിയുടെ നിർദ്ദേശം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ നിർദ്ദേശത്തിൽ പറയുന്നത്. എന്തായാലും ഇത് ഇവർ വന്ന് ജോലിയിൽ പ്രവേശിച്ച ശേഷം മാത്രമേ പൂർണ്ണമായ തോതിലുള്ള ഒരു പ്രതിസന്ധിക്ക് അയവ് വരാനുള്ള സാധ്യതയുള്ളൂ. കാരണം ഇപ്പോൾ ഉണ്ടാകുന്ന മാൻ പവർ, ആളുകളുടെ ഷോർട്ടേജ്, ഇത് KSRTCയുടെ ദൈനംദിന പ്രവർത്തനത്തെ പൂർണ്ണമായും ബാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. മൂന്നാമത്തെ ദിവസമാണ് തുടർച്ചയായി 888 സർവീസുകൾ മുടങ്ങിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ കയ്യിൽ, അതായത് മാനേജ്മെന്റ് വിചാരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതിന്റെ സൂചന തന്നെയാണിത്. ലസ്ലി, അത് തന്നെയാണ്, പരിഹാര ശ്രമങ്ങൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും സർവീസുകൾ മൂന്നാം ദിവസവും മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. ഈ ദീർഘദൂര സർവീസുകളെ ഇത് ബാധിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ സ്ഥിരം ജീവനക്കാർ സഹകരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ഏറ്റവും പ്രധാനമായത് ദീർഘദൂര സർവീസുകളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് കാര്യമായി ബാധിച്ചില്ലെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായാണ് ഇന്നത്തെ സ്ഥിതിവിശേഷം ഇന്ന് ലഭിക്കുന്ന വാർത്തകളുടെ നിന്നും ലഭിക്കുന്നത്. കാരണം ദീർഘദൂര സർവീസുകൾ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നു. എറണാകുളം തിരുവനന്തപുരം റൂട്ടിൽ വലിയ തോതിൽ ഈ പ്രശ്നം, കണ്ടക്ടർമാരെ ക്ഷാമം കാരണമുള്ള പ്രശ്നമുണ്ട്. അത് വലിയ തോതിലുള്ള സർവീസ് വെട്ടിച്ചുരുക്കലിനും കാരണമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസവും നമുക്കറിയാം മൂവാറ്റുപുഴ ഒപ്പം തന്നെ ആലുവ പ്രദേശങ്ങളിൽ ദീർഘദൂര സർവീസുകൾ കാത്തുനിന്നത് 2 മണിക്കൂറും 3 മണിക്കൂറും ശേഷമാണ് ഒരു ബസ് യാത്ര തിരിച്ചത്. സമാനമായ വിഷയം ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാനേജ്മെന്റ് പ്രതിനിധികൾ അവരുടെ പ്രതിവിധികളുമായി മുൻപോട്ട് പോകുമ്പോഴും ഇതിനോട് പൂർണ്ണമായി യോജിക്കാൻ തൊഴിലാളി സംഘടനകൾക്കാവില്ല. കാരണം പിരിച്ചുവിട്ടപ്പെട്ടതും തൊഴിലാളികൾ തന്നെയാണ്. 13ഉം 15ഉം വർഷം വരെയുള്ള തൊഴിലാളികളെയാണ് പിരിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ മാനസികമായ ഒരു ഐക്യദാർഢ്യം KSRTC തൊഴിലാളികൾ M-പാനൽ തൊഴിലാളികളോട് വെച്ചു പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും മാനേജ്മെന്റ് പറയുന്ന കാര്യങ്ങളോട് പൂർണ്ണമായും സഹകരിക്കാൻ തൊഴിലാളി സംഘടനകൾക്കോ തൊഴിലാളികൾക്കോ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ വസ്തുതയാണ് KSRTCയെ ഇപ്പോൾ പ്രതിസന്ധി കൂടുതൽ കടുത്ത നിലയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എന്തായാലും മാനേജ്മെന്റ് വിചാരിക്കുന്ന തലത്തിലേക്ക് പുനഃക്രമീകരണങ്ങൾ നടക്കാനുള്ള സാധ്യത നിലവിലില്ല. ഇതിൽ ഏറ്റവും പ്രധാനമായത് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല തീരുമാനങ്ങളോ എന്തെങ്കിലും നടപടിക്രമങ്ങൾ മന്ത്രിസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്തെ വിവരങ്ങളാണ് ലസ്ലി നൽകുന്നത്. കൊച്ചിയിലും ഇന്ന് സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, എത്രത്തോളം പ്രതിസന്ധി രൂക്ഷമാണ് കൊച്ചിയിൽ KSRTC സർവീസുകൾ? ജോർജറ്റ്, തിങ്കളാഴ്ച ഹൈക്കോടതി ഉത്തരവ് വന്നതിനെ തുടർന്ന് മുടങ്ങിയതിന്റെ ഇരട്ടിയോളം ട്രിപ്പുകളാണ് ചൊവ്വാഴ്ച മാത്രം കൊച്ചിയിൽ മുടങ്ങിയത്. ഇന്നും സ്ഥിതി വ്യത്യസ്തമല്ല. ഇന്നും നിരവധി ട്രിപ്പുകളാണ് മുടങ്ങിയിട്ടുള്ളത്. സിറ്റിക്കുള്ളിൽ യാത്ര ചെയ്യുന്നതിന്, പ്രാദേശികമായി പറയുമ്പോൾ സിറ്റിക്കുള്ളിൽ യാത്ര ചെയ്യുന്നതിന് കാര്യമായ തടസ്സം നേരിടുന്നില്ലെങ്കിലും ജില്ലയുടെ കിഴക്കൻ മേഖലകളിലേക്കും പറവൂർ ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിലേക്കുമെല്ലാം പോകുന്ന യാത്രക്കാർക്കാണ് കൂടുതൽ ക്ലേശം അനുഭവിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ദീർഘദൂര യാത്രാ ബസ്സുകൾ എറണാകുളത്ത് നിന്നും പുറപ്പെടുന്ന, തിരുവനന്തപുരം അതുപോലെ വടക്കൻ കേരളത്തിന്റെ മേഖലകളിലേക്ക് പുറപ്പെടുന്ന ബസ്സുകൾ, ഇവയെല്ലാം തന്നെ കാര്യമായ തൊഴിലാളികൾ ഇല്ലാത്തത് മൂലം വലിയ രീതിയിലുള്ള ക്ലേശമാണ് യാത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. എറണാകുളം ജില്ലയിലെ ഡിപ്പോ തിരിച്ചുള്ള കണക്കുകൾ, പറവൂരിൽ 24 സർവീസുകളാണ് മുടങ്ങിയത്, പെരുമ്പാവൂരിൽ 20% സർവീസുകൾ മുടങ്ങി,
പിറവത്ത് 76 സർവീസുകളിൽ 36 എണ്ണവും മുടങ്ങി, കൂത്താട്ടുകുളത്ത് 21 സർവീസുകൾ, അങ്കമാലിയിൽ 20 സർവീസുകൾ, ആലുവയിൽ 13, കോതമംഗലത്ത് 10, പമ്പ സർവീസുകൾ എറണാകുളം ജില്ലയിൽ നിന്നും പമ്പ സർവീസുകൾ മണിക്കൂറുകളോളം വൈകി മതിയായ ജീവനക്കാരെ ലഭിച്ച ശേഷം മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം സ്ഥിരം ജീവനക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായി KSRTCയെ വലയ്ക്കുന്നുണ്ട്. അവർ അധിക ഡ്യൂട്ടി എടുക്കാൻ തയ്യാറാകുന്നില്ല. മുൻപ് താൽക്കാലിക എംപാനൽഡ് ജീവനക്കാരുണ്ടായിരുന്നപ്പോൾ പലരും ഡബിൾ ഡ്യൂട്ടി അടക്കമുള്ളവ എടുത്താണ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. ആ സ്ഥലത്താണ് മതിയായ തൊഴിലാളികളില്ലാതെ 483 തൊഴിലാളികൾ എറണാകുളം ജില്ലയിൽ മാത്രം എംപാനൽഡ് ജീവനക്കാരാണ് ഇപ്പോൾ ഹൈക്കോടതി വിധിയിലൂടെ പുറത്താക്കപ്പെട്ടിട്ടുള്ളത്. ഇവർ അത്രയും ഡബിൾ ഡ്യൂട്ടി എടുത്തു വന്നിരുന്ന സർവീസുകൾ പോലും ഇപ്പോൾ ആരും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ആരും ഏറ്റെടുക്കാൻ തയ്യാറാകാതെ ബസ്സുകൾ സർവീസുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് എറണാകുളം ജില്ലയിലുള്ളത്. പ്രത്യേകിച്ച് എറണാകുളം കോലഞ്ചേരി മൂവാറ്റുപുഴ റൂട്ട്, പെരുമ്പാവൂർ മൂവാറ്റുപുഴ റൂട്ട്, ഈ രണ്ട് റൂട്ടുകളും പൂർണ്ണമായും KSRTC ഗതാഗതമാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇവിടെ യാത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ചുള്ള ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല. അത് കാരണം തന്നെ വരുന്ന ബസ്സുകളെല്ലാം തന്നെ നിറഞ്ഞ അവസ്ഥയാണുള്ളത്. ഇവിടെ എല്ലാം തന്നെ യാത്രക്കാർ വലിയ രീതിയിലുള്ള ക്ലേശം അനുഭവിക്കുന്നുണ്ട്. ജില്ലയിലെ ആഭ്യന്തരമായ പ്രശ്നം ഇങ്ങനെയാണെങ്കിലും പുറമേക്കുള്ള ദീർഘദൂര ബസ്സുകൾ ഏറെ എണ്ണം വെട്ടിച്ചുരുക്കുകയും അതുപോലെ കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളാണ് വിഷ്ണു നൽകിയത്. KSRTCയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. സർവീസുകൾ ഇന്നും മുടങ്ങി, 900 സർവീസുകൾ രാവിലെ തന്നെ മുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തിരിച്ചെത്താം ഇടവേള. ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്, നിരോധനാജ്ഞ 4 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് വിവരങ്ങളുമായി റിനു ശ്രീധർ തത്സമയം ചേരുകയാണ്. റിനു, എങ്ങനെയാണ് തീർത്ഥാടനം പുരോഗമിക്കുന്നത്? നിരോധനാജ്ഞ 4 ദിവസത്തേക്ക് കൂടി നീട്ടിയ ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. തീർച്ചയായും ജോജറ്റ്, നിരോധനാജ്ഞ 4 ദിവസം കൂടി നീട്ടിയ സാഹചര്യത്തിൽ പോലീസ് കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് തുടർന്നു പോകുന്നത്. സന്നിധാനത്ത് ഇന്നും നമുക്ക് വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് കാണാൻ കഴിയുന്നത്. എനിക്ക് ചുറ്റും ഈ നിൽക്കുന്ന അയ്യപ്പ ഭക്തന്മാരെല്ലാം തന്നെ നെയ്യഭിഷേകത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയൊരു തിരക്ക് തന്നെ സന്നിധാനത്ത് ഉണ്ട്. 2 ദിവസങ്ങളിലായി ഇന്നലെയും ഏകദേശം 100,000-ൽ അധികം അയ്യപ്പ ഭക്തർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ കണക്ക്. ഇന്നലെ 9 മണിവരെയുള്ള കണക്കനുസരിച്ച് 86,253 പേരാണ് കൃത്യമായി മലചവിട്ടി എന്നുള്ളത്. അതിനുശേഷം 12 മണിയോടടുക്കുമ്പോൾ 100,000-ൽ അധികം അയ്യപ്പ ഭക്തന്മാർ എത്തി എന്നുള്ളതാണ്. എന്നാൽ കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ഇന്നലത്തെ കണക്ക് ഇനി ലഭിക്കുക മാത്രമേ ഉള്ളൂ. എന്തായാലും കഴിഞ്ഞ 4-5 ദിവസമായി വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് നമുക്ക് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. ഒപ്പം വലിയ സന്തോഷത്തിലാണ് അയ്യപ്പ ഭക്തന്മാരെല്ലാം തന്നെ ദർശനം നടത്തി മടങ്ങുന്ന ഒരു കാഴ്ച. യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ 22-ാം തീയതിയോ 23-ാം തീയതിയോ ഒരു സംഘം വനിതാ അയ്യപ്പ ഭക്തന്മാർ എത്തും എന്നുള്ള ഒരു കിംവദന്തി പരക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ കളക്ടർ ADMന്റെയും അതുപോലെ തന്നെ DGPയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിരോധനാജ്ഞ നീട്ടിക്കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും സന്നിധാനത്ത് ശാന്തമാണ് അന്തരീക്ഷം. യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അയ്യപ്പ ഭക്തന്മാർ തൊഴുതുമടങ്ങുന്ന ഒരു കാഴ്ച. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർ വനിതകളുടെ അതായത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തോടു കൂടി തന്നെ എത്തി തൊഴുതുമടങ്ങിയ ഒരു സാഹചര്യം. യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ തൊഴുതുമടങ്ങിയ ഒരു സാഹചര്യം. ഇത്തരത്തിൽ വലിയ സന്തോഷമാണ് അവർ മാധ്യമങ്ങളെ കണ്ട് പ്രകടിപ്പിച്ചത്, അയ്യപ്പ ദർശനം നടത്തിയതിൽ. എന്തായാലും വലിയ രീതിയിലുള്ള സമാധാന അന്തരീക്ഷവും സന്തോഷവും തന്നെയാണ് നമുക്ക് സന്നിധാനത്ത് നിന്ന് നൽകാൻ കഴിയുന്നത്. സന്നിധാനത്ത് നിന്ന് ഇന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിശേഷങ്ങൾ എന്ന് പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ കൃത്യമായി നടക്കുന്നു. നെയ്യഭിഷേകം 12 മണിവരെയുണ്ട്. ഒപ്പം നിരോധനാജ്ഞ നീട്ടിയിരിക്കുന്നു. പിന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് വ്യക്തമാണ്. മണ്ഡലകാലം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ തിരക്കേറുന്നു എന്നുള്ള വിവരങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് നടക്കുന്ന രാജ്യവ്യാപക പണിമുടക്കിന് അഖിലേന്ത്യാ കിസാൻ സഭയുടെ പിന്തുണ. പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് ജനുവരി 8-9 തീയതികളിൽ കിസാൻ സഭ ഗ്രാമീണ ബന്ദ് നടത്തും. ബന്ദിന്റെ ഭാഗമായി റോഡ്, റെയിൽ ഗതാഗതം ഉപരോധിക്കുമെന്നും കിസാൻ സഭാ നേതാക്കൾ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPയെ പരാജയപ്പെടുത്തുന്നതിന് കർഷക സമരങ്ങൾ കാരണമായെന്നും കാർഷിക പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് അജണ്ട ആക്കേണ്ടി വന്നത് കിസാൻ സഭ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സമരങ്ങൾ മൂലമാണെന്നും കിസാൻ സഭ വ്യക്തമാക്കി.
ജനുവരി 8-9 തീയതികളിൽ നടക്കുന്ന രാജ്യവ്യാപക പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ കിസാൻ സഭ ഗ്രാമീണ ബന്ദ് ആചരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും കർഷക തൊഴിലാളി വിരുദ്ധമായ സർക്കാരാണ് മോദിയുടേത്. അതിനാലാണ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചു നടക്കുന്ന പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതെന്ന് കിസാൻ സഭ വ്യക്തമാക്കി. ഗ്രാമീണ ബന്ദിന്റെ ഭാഗമായി റോഡ്, റെയിൽ ഉപരോധവും കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടക്കും. റൂറൽ സ്ട്രൈക്ക്, ഗ്രാമീൺ ഭാരത് ബന്ദ്, ഗാവ് മേ ജോ ഭാരത് ഹൈ, ജോ 80% ഭാരത് കാ ഹൈ, ഉസി ഏരിയക്കെ ബി ജനതക് മേ ജോ ഗുസ്സാ ഹൈ, 8-9 ജനുവരി ഉസി ദിൻ ഹം ഗ്രാമീൺ ക്ഷേത്ര മേ ബി ഇസ് ബന്ദ് കോ ലാഗൂ കരെങ്കെ ആർ ഹമാരാ ടാക്ടിക്സ് ഹോഗാ റാസ്താ റോക്കോ റെയിൽ റോക്കോ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിൽ കർഷക സമരങ്ങൾ പ്രധാന കാരണമായി. ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്ന അന്തരീക്ഷത്തെയും പ്രചാരണത്തെയും ഇല്ലാതാക്കാൻ കർഷക സമരങ്ങൾ സഹായിച്ചതായും കിസാൻ സഭ വിലയിരുത്തി. കർഷക വിഷയങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് അജണ്ട ആക്കേണ്ടി വന്നത് കിസാൻ സഭ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സമരങ്ങൾ മൂലമാണ്. ഈ കർഷക പ്രശ്നങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ചർച്ചയാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഓരോ സാമ്പത്തിക വർഷവും കടങ്ങൾ പുതുക്കപ്പെടുന്നതിനാൽ മാർച്ച് വരെയുള്ള കടം എഴുതിത്തള്ളൽ കൊണ്ട് കർഷകർക്ക് ഗുണം ലഭിക്കില്ല. 2018 ഡിസംബർ വരെയുള്ള മുഴുവൻ കാർഷിക കടങ്ങളും പുതിയ സംസ്ഥാന സർക്കാരുകൾ എഴുതിത്തള്ളണമെന്നും കിസാൻ സഭ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് തൂത്തെറിയുമെന്ന് ദേശീയ ദക്ഷിണേന്ത്യ നദീ സംയോജന കർഷക സംഘം ദേശീയ അധ്യക്ഷൻ അയ്യാക്കണ്ണ് പീപ്പിൾ ടിവിയോട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നും മുന്നറിയിപ്പ്. ഏപ്രിൽ മാസത്തിൽ രാജ്യതലസ്ഥാനത്ത് കർഷക പ്രക്ഷോഭം ശക്തമാക്കുമെന്നും അയ്യാക്കണ്ണ് പറഞ്ഞു. വരും നാളുകളിൽ കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെ പോരാട്ടം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പാണ് അയ്യാക്കണ്ണ് നൽകുന്നത്. ഈയിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേരിട്ട് തിരിച്ചടി കർഷക പോരാട്ടത്തിന്റെ വിജയമാണ്. കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കും. ലാഭകരമായ വിലയും കടം തള്ളുപടിയും ചെയ്യാൻ എപ്പടി ഇപ്പൊ മധ്യപ്രദേശത്തിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും വ്യവസായികൾ ബി ജെ പിക്ക് എതിർപ്പാക വോട്ട് പോട്ട് തോൽക്കടിത്താളോ അതേമാതിരി ഇന്ത്യാവിൽ ഇരിക്ക എല്ലാ വ്യവസായികളും ചേർന്ന് പാരാളുമന്ത്ര തേർതലിലെ ബി ജെ പി തോൽക്കടിപ്പാർകൾ. കർഷകരെ അടിമകളായാണ് മോദി സർക്കാർ കാണുന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പ് രാജ്യത്തിന്റെ നട്ടലാണ് കർഷകരെന്ന് വിശേഷിപ്പിച്ച മോദി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാജ്യത്തിലെ അടിമകളാണ് തങ്ങളെന്നാണ് കർഷക വിരുദ്ധ നയത്തിലൂടെ പറയുന്നത്. കർഷകരെ അവഗണിച്ച് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്ന വ്യാമോഹം നടക്കില്ല. മോദി അയ്യാ അവങ്ങളെ അതിനുടைய பலனை அனுபவிப்பார். ஜெயிப்பது அவ்வளவு ஈஸியான வேலை இல்ல. கண்டிப்பாக இப்ப ஜெயிச்சிருக்கிறதுல 10% ஓட்டு கொடுப்பது கூட வராது. ஏப்ரல் மாசத்தில் டெல்லியில் 20 லட்சம் கர்ஷகரை அணிநிறுத்தி பிரக்ஷோபம் சக்தமாக்கும். அவகணனை தொடர்ந்தால் ஆவசியங்கள் நேடியெடுக்க ஆத்மஹத்திய செய்யும் கர்ஷகர் தயாரான. ஒரு 3 மாசம் கழிச்சோம், மார்ச் கடைசியில ஏப்ரல் ஃபர்ஸ்ட் வீக்ல டெல்லியில மறுபடியும் ஒரு 20 லட்சம் விவசாயிகளை திரட்டி பிரம்மாண்டமான ஊரை நடத்த இருக்கின்றோம். அந்த ஊர் இந்த இது பண்ணலன்னு சொன்னா அதுல விவசாயி தற்கொலையும் பண்ணி கொள்வார்கள். அங்கே കോർപ്പറേറ്റുകളുടെ കോടികൾ എഴുതിത്തള്ളുന്ന സർക്കാർ കർഷകരുടെ നാമമാത്രമായ കടം എഴുതിത്തള്ളാൻ തയ്യാറാകുന്നില്ലെന്നും അയ്യാക്കണ്ണ് പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് മുമ്പ് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഡൽഹി കർഷകരുടെ കൂട്ടശവദാഹത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും അയ്യാക്കണ്ണ് മുന്നറിയിപ്പ് നൽകി. 2017 ഏപ്രിൽ മുതൽ 110 ദിവസം നീണ്ടുനിന്ന കർഷക സമരത്തിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ തലയോട്ടിയും അസ്ഥികളുമായാണ് തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള കർഷകർ പ്രതിഷേധിച്ചത്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ.